വംശീയവിദ്വേഷത്തിന്റെ വിത്തുപാകി എഴുത്തുകാരി കെ ആർ ഇന്ദിര. ആസമിലെ പൗരത്വ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇന്ദിര ഈയിടെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെല്ലാം തന്നെ വർഗീയതയുടെ വിഷം തുപ്പുന്നവയായിരുന്നു. മുസ്ലിം സ്ത്രീകൾ പന്നി പെറ്റുകൂട്ടുന്നതുപോലെ പ്രസവിക്കുന്നത് തടയാൻ വന്ധീകരണമോ അല്ലെങ്കിൽ പൈപ്പ് വെള്ളത്തിൽ ഗർഭനിരോധന മരുന്ന് കലർത്തി നൽകുകയോ ആവാമെന്നാണ് ഇന്ദിര പറയുന്നത്. ദേശീയ പൗരത്വ പട്ടികയിൽ നിന്ന് 19 ലക്ഷത്തോളം പേർ പുറത്തായതുമായി ബന്ധപ്പെട്ട് ഇന്ദിര ആദ്യം എഴുതിയ പോസ്റ്റും വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നവയായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ ക്യാമ്പിൽ മിനിമം സൗകര്യങ്ങൾ നൽകി പാർപ്പിച്ച് വോട്ടും റേഷൻ കാർഡും ആധാർ കാർഡും നൽകാതെ പെറ്റുപെരുകാതിരിക്കാൻ വന്ധീകരണവും നടത്തിക്കളയാമെന്ന ഇന്ദിര തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. തുടരെ തുടരെ വിഷയം കൂടുതൽ വഷളാക്കുകയാണ് ഇന്ദിര തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ചെയ്തത്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിനെ അസൽ വിടുവായിത്തരമെന്ന് പറയുന്നതാകും അതിന്റെ ശരി. അല്പം വകതിരിവുണ്ടായിരുന്നെങ്കിൽ വംശീയവിദ്വേഷത്തിന്റെ വിഷം തുപ്പാൻ ഇന്ദിരയ്ക്ക് തോന്നില്ലായിരുന്നു. ആസാമിൽ ദേശീയ പൗരത്വ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ സ്വന്തം മണ്ണിൽ നിന്ന് ഭ്രഷ്ടാക്കപ്പെട്ടവർ ബംഗ്ലാദേശികളാണെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ ഇവരെ ബംഗ്ലാദേശ് ഒട്ടും ഉൾക്കൊള്ളുന്നില്ലെന്നതാണ് വാസ്തവം. ഇവരുടെ വിഷയം പറഞ്ഞ് ഇന്ദിര മുസ്ലിം വിഭാഗങ്ങളെ അപമാനിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് വിമർശകർ പറയുന്നത്. തലമുറകളായി ജനിച്ചു വളർന്ന മണ്ണിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അഭയാർത്ഥികളായി മാറിയ വേദനയിൽ കഴിയുന്ന 19 ലക്ഷത്തോളം വരുന്ന ജനതയെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഇന്ദിര മാഡത്തോട് ഒരു ചോദ്യം. ഒരു വിഭാഗത്തെ മാത്രം വന്ധീകരിക്കണമെന്ന് പറയുന്നതിലെ ഔചിത്യമൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഇതേ ചോദ്യമാണ് ഇന്ദിരയ്ക്ക് നേരെ ഉയരുന്നത്. ചോദ്യങ്ങൾക്ക് പുറമെ കടുത്ത പ്രതിഷേധവും കനക്കുകയാണ്. ഇന്ദിരയ്ക്കെതിരെ കർശന നടപടികൾ വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കൊടുങ്ങല്ലൂർ മീഡിയ ഡയലോഗ് സെന്റർ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തകനായ എം ആർ വിപിൻദാസ് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഇന്ദിരയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ശക്തമാണ്. സ്ത്രീകളെ ലൈംഗിക സമത്വം പഠിപ്പിക്കാൻ സ്ത്രൈണ കാമസൂത്രം എന്ന പുസ്തകം രചിച്ചയാളാണ് കെ ആർ ഇന്ദിര. ഇത്രയും മോശമായ രീതിയിൽ സ്ത്രീവിരുദ്ധത വിളമ്പിയ ഇന്ദിരയ്ക്ക് സ്ത്രീ സമത്വത്തെക്കുറിച്ച് പറയുവാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇതേ സംശയമാണ് അവരുടെ പുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ച ആർട്ടിസ്റ്റ് ജലജമോളും ചോദിക്കുന്നത്. സ്ത്രീ ഒരേ സമയം പല പുരുഷന്മാരുമായി ബന്ധപ്പെടുന്നത് വരയ്ക്കാത്തതിൽ പരാതിയുമായി വന്ന ഇന്ദിരയാണ് ഗർഭനിരോധനത്തിന് ഉപദേശവുമായി എത്തിയിരിക്കുന്നത്. ഇത്തരം സ്ത്രീവിരുദ്ധവും വംശീയവുമായ അധിക്ഷേപം ഇതിനു മുൻപ് കേരളത്തിലിരുന്നു കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിന്റെ ഉയർന്ന പദവി വഹിക്കുന്ന ഒരു സ്ത്രീയും പറഞ്ഞു കാണില്ലെന്നും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും പ്രസവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചുമൊക്കെ ലജ്ജാകരമായ കാഴ്ചപ്പാടാണ് ഇന്ദിരയ്ക്കുള്ളതെന്നുമാണ് ജലജമോൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. കെ ആർ ഇന്ദിര, നിങ്ങൾ അപമാനിച്ചത് നിങ്ങളടങ്ങുന്ന സ്ത്രീ സമൂഹത്തെ കൂടിയാണ്. ആകാശവാണി പോലൊരു പ്രമുഖ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ഇന്ദിര ചെയ്തതിനെ ന്യായീകരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. വിമർശിക്കുന്നവരെയെല്ലാം ഹോളോകോസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. പറഞ്ഞത് തെറ്റായി പോയി എന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം പൊതുസമൂഹത്തോടൊരു മാപ്പെങ്കിലും പറയാനുള്ള സന്മനസ് കാണിച്ചേക്കൂ. കാരണം നിങ്ങൾ എഴുതി ചേർത്ത അക്ഷരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വർഗീയതയുടെ വിഷം തന്നെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതുകയും അത് പിന്നീട് വിവാദമാവുമ്പോൾ പിൻവലിക്കുകയും ചെയ്യുന്നത് ഇന്ദിരയ്ക്ക് പണ്ടേയുള്ള ശീലമാണ്. എങ്ങനെയെങ്കിലും ഫേമസ് ആകാനുള്ള തന്ത്രം പയറ്റിയതാണ് ഇന്ദിരയെന്നും വിമർശനമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള ഓൺലൈൻ ന്യൂസ്.